അസ്സലാം അലൈക്കും. ഇന്ന് നമുക്ക് മിൽക്ക് മെയ്ഡ് ഒന്ന് ഉപയോഗിക്കാം. നല്ല ക്രീമിയായ ഒരു സേമിയ പായസം ഉണ്ടാക്കിയെടുത്താലോ? മിൽക്ക് മെയ്ഡ് ഒന്നും ഇല്ലാതെ ഈ ക്രീമിയായ സേമിയ പായസം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നമ്മളെ വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് പോയാലോ. ആദ്യം നമ്മൾ അടുപ്പത്തൊരു പാത്രം വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ നെയ്യിട്ടെടുക്കാം. നമുക്ക് അതിലേക്ക് വേണ്ട അണ്ടിമുതിരി ഒന്ന് ചൂടാക്കിയെടുക്കട്ടോ. അണ്ടി മുന്തിരി നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് കോരി മാറ്റാം. ഇനി നമുക്ക് വേണ്ടത് സേമിയാണ്. നമ്മുടെ വറുത്ത സേമിയ ഇട്ടിട്ടുള്ള ഒരു ഗ്ലാസ്. ഇനി വറുക്കാത്ത സേമിയാണെങ്കിലും നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. വറുത്ത സേമിയായാലും ഞാൻ ആ നെയ്യിലോട്ട് ഇട്ട് തൊടാണ്ട് ഒന്ന് ചൂടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പാചകത്തിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. വറുത്ത സേമിയ ആയതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. ഇത്രയും മതി കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഞാൻ ഇതിവിടെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് അതിരത്തിന് ആവശ്യമായ പഞ്ചസാരയാണ്. ഇവിടെ ഒരു അര ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇവിടെ പഞ്ചസാര നന്നായിട്ടൊന്ന് പരത്തി വെക്കാം. തീ നല്ലതുപോലെ ഒന്ന് കൂട്ടി വെക്കട്ടോ. പഞ്ചസാര ഒന്ന് ചൂടായി വരുന്നവരെ പഞ്ചസാര ഒന്ന് കാരമൽ ചെയ്തെടുക്കണം. ഇപ്പം നമ്മൾ പഞ്ചസാര ഇതുപോലെ ഒന്ന് അലിഞ്ഞ് വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. സമയം നമ്മൾ തീ കുറച്ച് വെക്കണം കേട്ടോ. പഞ്ചസാര കരിയാതെ നോക്കണം. അപ്പോൾ അത് നല്ല ഇതുപോലെ കളറൊക്കെ മാറി വരുന്നുണ്ട്. ഈ സമയം നമ്മൾ തീ കുറച്ച് വെച്ച് വേണം നമ്മൾ ഇത് ഇളക്കി കൊടുക്കാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാതെ ഞാൻ നമ്മൾ പഞ്ചസാര കരിഞ്ഞു പോകും. അപ്പോൾ ഇത്ര ആയി കഴിഞ്ഞാൽ മതി കേട്ടോ. നമ്മൾ പഞ്ചസാര കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ ഒരു കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ഒരു കപ്പ് പാൽ അതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ. ഈ പഞ്ചസാര ഒന്ന് കട്ട പിടിച്ചിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പാൽ നമ്മൾ ചൂടായി വരുമ്പോൾ അതൊക്കെ റെഡിയായി വന്നോളും. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളെ പാൽ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ച നമ്മളെ സേമിയ അതിലോട്ട് ചേർത്ത് കൊടുക്കാം. സേമിയും പാലൊക്കെ നന്നായി മിക്സായി നമ്മൾ സേമിയ ഒന്ന് വെന്ത് കിട്ടണവരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. സേമിയും പാലൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് നമുക്ക് ഒരു രണ്ട് ഏലക്കായ ഒന്ന് ചതച്ച് ചേർത്ത് കൊടുക്കാം. ഈ ചതച്ചില്ലെങ്കിൽ പൊടിയായാലും ചേർത്ത് കൊടുക്കട്ടോ. ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ അതാണ് നമ്മൾ തിളച്ച് വന്ന് നമ്മളെ സേമിയൊക്കെ ഇവിടെ നന്നായിട്ട് വന്ന് വന്നിട്ടുണ്ട്. നമ്മൾ കാരമൽ സേമിയ പായസം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. സേമിയൊക്കെ വന്ന് വന്ന് റെഡിയായി വന്ന് നമ്മളെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഗ്യാസൊക്കെ ഒന്ന് ഓഫ് ചെയ്യുന്ന സമയത്ത് നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ച അണ്ടിമുന്തിരി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ കാരമൽ സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ക്രീമിയായ സേമിയ പായസത്തിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നമ്മൾ ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള റെസിപ്പീസ് കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോ ആയി കാണുന്നവരെ അസ്സലാമലൈക്കും.